ചെയ്യും, ജീർണിയോട് കിട്ടൂല. അങ്ങനെ വൈകുന്നേരം ഇടക്കിടക്ക് ഇങ്ങനെ മൊല്ലാക്ക ചെന്ന് ചോദിക്കും, അല്ല ചീരണി ഒരു ബാബ ചീരണി. അപ്പോൾ മകരിമിന്റെ വാങ് കൊടുത്തപ്പോൾ പറഞ്ഞു, ആ കാഞ്ഞരത്തിന്റെ ചുവട്ടിൽ പോയി നോക്ക്, ആ അടിക്കുറ്റിന്റെ തൊട്ടടുത്ത് ഇല അങ്ങനെ അട്ടിയായി കൊടുക്കുന്ന ഭാഗമുണ്ട്, ഒരിലയാണ് മാറ്റിക്കോളൂ, അവിടെ ഉണ്ട്, ഒരു നോട്ടെടുത്താൽ മതി, കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞു. നേരെയാണ് പോയി കൊന്നാരുണ്ടായ സംഭവം, ഈ കൊന്നാരുണ്ടായ സംഭവം അതിന്റെ അനുഭവ സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിക്കും. നേരെ ഇയാൾ മൊല്ലാക്ക മകരി വിസ്കരിച്ചിട്ട് ചെന്നു, നേരെ ഒരു ഇലയുടെ മകരിപ്പോ നോട്ടിന്റെ കെട്ടുണ്ട് ഒന്നെടുത്തു. അവര് ഒരു പത്തിന്റെ, അന്ന് ഒരു പത്തിനെ തൊട്ട് മതി ഒരു ചാക്കാവലും ശർക്കരയും ഒക്കെ കിട്ടാൻ, ശർക്കര അവലും ഒക്കെ കുഴച്ച് കൊണ്ടുവന്ന് എല്ലാവരും ചീരണേ. മൊല്ലാക്കൊക്കെ പിന്നെ കടന്നുറങ്ങിയിട്ട് ഉറക്കം വന്നില്ല, കാരണം ആകെ മൊല്ലാക്കാകെ 10 രൂപ വെച്ച് ശമ്പളല്ല മാസത്തിൽ, ഇത് നോട്ടിനെ കെട്ട് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ മൊല്ലാക്കൊണ്ട് പോയി നോക്കി, ബാക്കിയുള്ള പൈസ എടുക്കാലോ എന്ന് വിചാരിച്ചു. ചെന്നപ്പോ കയ്യ് തട്ട് തന്നെ നേരെ കാഷ്ടത്തിലേക്കാ, വാസനിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് മൊല്ലാക്കാന്റെ വാസന പോയി, സാധനം വേറെയാ. അങ്ങനെ കണ്ടോ, അതൊരു വിഷയം തന്നെ എല്ലാവർക്ക്. അങ്ങനെ അങ്ങനെ എത്രയോ ആളുകൾ മണ്ണാത്തി പെണ്ണ് ആകെ ചിരങ്ങി പിടിച്ച് തകർന്ന് നാശമായിട്ട് വന്നു. എന്റെ രോഗം മാറണം, രോഗം മാറണം എന്ന് വെച്ചു, രോഗം മാറണം പറഞ്ഞു കേട്ടു, പറഞ്ഞു കേൾക്കുന്നു, നല്ലാന്ന് വിശ്വസിക്കുന്നു, വിശ്വസിച്ചോളാം, വിശ്വസിച്ചു. ആ പെണ്ണിനെ ഇനി മണ്ണാത്തി പണി കൊണ്ടു പോകണ്ട, നീ ഒരു മൂലയിലിരുന്നാ മതി, നിനക്ക് ആവശ്യമുള്ള നാട്ടുകാർക്ക് ആവശ്യമുള്ള എന്റെ കാലിക്കൽ വരുന്നുണ്ടാവും, ഒരു വെള്ളം ഒരു കൊടുക്കാണ്ട ഒരു സമ്മതമാണ് കൊടുത്തത്. ആ പെണ്ണ് വെള്ളം ഊരി കൊടുത്തവർക്ക് എല്ലാ രോഗവും മാറി, ഏത് രോഗം ഉണ്ടായിക്കണ്ട എല്ലാം മാറി, കിട്ടുന്ന പൈസകൾക്ക് മുഴുവനും ആ പെണ്ണ് ഭൂമി അങ്ങോട്ട് വാങ്ങിക്കൂട്ടി. ചെർപ്പളശ്ശേരി നെല്ലായ പട്ടാമ്പി മുതല് ചെറുകര അങ്ങോട്ട് പോയാൽ ആ ഭാഗത്ത് കണക്കുന്ന 100 കണക്കിന് ഏക്കറ ഈ പെണ്ണിൻ്റെതാ, അത് മുഴുവനും വാരി വലിച്ച് ആ പട്ടാമ്പിയുടെ റോഡ് സൈഡ് കണക്കുന്ന ആ പൊന്നിന്റെ വിലയുള്ള ഭൂമി മുഴുവനും ഈ പെണ്ണിൻ്റെ. ഈ പെണ്ണ് എന്ത് ചെയ്തു, ഈ പെണ്ണ് ഈ ഫാത്തിമ എന്നെ പേര് സ്വീകരിച്ച ഈ പെണ്ണ് എന്ത് ചെയ്തു, ഇത് മുഴുവനും വെള്ളം ഓടി കൊടുത്തിട്ട് ജനങ്ങൾ തരുന്ന പൈസക്ക് ഭൂമിയാണ് വാങ്ങിക്കൂട്ടി. ഏക്കരകൾ എമ്പാടുമുണ്ടായി. അവസാനം എന്ത് ചെയ്തു ബഹുമാനപ്പെട്ടവർ, ബഹുമാനപ്പെട്ട പൊട്ടച്ചര അൻബിയ അൻവരിയ അറബി കോളേജ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി, അതിന് വഖഫ് ചെയ്തിട്ട് അവിടുന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് സാധാരണ കുട്ടികൾക്കുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ട് മരിച്ചു പോയി ഫാത്തിമ ബീവി. ആരുടെ കാരണത്താൽ? ബഹുമാനപ്പെട്ട വീരൻ അൽ ബാബ ആ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കേണ്ട കാര്യമില്ല, അവരങ്ങനെ കൂട്ടരുണ്ട്, അത് ഈമാനുള്ള കൗമാണ്, അവർ ഈമാനോടുകൂടി അമരിച്ചിരിക്കുന്നവരാണ്, അവർക്കൊരു വിഷയവുമില്ല, ലഹൂഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർക്കൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, അവരെ ഒരു കാര്യവും ബാധിക്കണില്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അജ്മീറിലേക്ക് സിയാറത്തിന് വന്നു. സിയാറത്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വൃദ്ധൻ വന്നിട്ട് കണ്ണുപൊട്ട മണ്ണ് പറഞ്ഞു, കുറെ കാലമായിട്ട് ഞാനിവിടെ കൂടുകയാണ്, എനിക്ക് പിന്നെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ദേഷ്യം വന്നു, ആയിക്കോട്ടെ, ഇത്ര കാലം ഹാജയുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഹാജക്കും അള്ളാഹ്ക്കും ഒന്നും നിങ്ങൾ വേണ്ടി വരില്ല, അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. ബേജാറായി. അന്ന് രാത്രി ഹാജയുടെ മക്ബറയുടെ ചുവട്ടിരുന്ന് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു, രാത്രി കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ പറഞ്ഞു, ഔലിയാക്കന്മാരെ കളിയാക്കാൻ വേണ്ടി സിയാറത്തിന് വരരുത്, ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് സിയാറത്തിന് വേണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആവണം. ഈ കൊല്ലങ്ങളായുള്ള സിയാറത്ത് ഇന്നലെ രാത്രിയുള്ള ഇഖ്ലാസ് മുമ്പുണ്ടെങ്കിൽ എന്നോ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരു പാടാണ് ഞാൻ അവസാനിപ്പിക്കാം. ഇതന്നെ വിഷയം, നേരം കൊടുത്താലേ രാജാവിന്റെ വാളിനെ കൊണ്ട് തലേണ്ട് എടുക്കുന്നു മനസ്സിലാക്കിയപ്പോൾ ഇനി കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവണമെങ്കിൽ കാഴ്ച കിട്ടണമെന്ന് ഫക്കീർ മനസ്സിലാക്കി, അങ്ങോട്ട് കരഞ്ഞു, കാഴ്ച അങ്ങോട്ട് കിട്ടി. ഇന്ന് നമ്മളെ കാര്യം എന്താണെന്നറിയോ, ഇനി ഇതൊക്കെ അന്വേഷിക്കണം നമുക്ക് തന്നെ, സത്യത്തിൽ ഇഖ്ലാസ് ഈമാനൊന്നും ഇല്ല, കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയുള്ളൂ, നമുക്കവരിലൊരു വിശ്വാസമില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ്, ലഹൂഫുൻ അലൈഹിം, അവർക്കൊരു പ്രയാസവുമില്ല, ഒരു പ്രയാസമില്ല, മരിച്ചാലും ഇല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്, ഇദാ ജാഅനി ഫസഅലാനി, മുങ്കർ നക്കീറങ്ങാൻ എന്റെ അടുത്ത് വന്നാൽ കുഴങ്ങിട്ടേ പോവുള്ളൂ, എന്റെ അടുത്തൊന്ന് വരട്ടെ മുങ്കർ നക്കീർ, ഇന്നോടെങ്ങാനും ഒന്ന് ചോദിച്ചാൽ അവരെ
ചോദിക്കാനുള്ള പൂടി ഞാൻ തീർക്കും. ഇദാസ് അലാനി അവരെങ്ങാനും എന്നോട് ചോദിച്ചാൽ മറബുക്ക നിന്റെ റബ്ബ് ആരാണ് നിന്നോടെങ്ങാനും മുന്നിർന്ന് കയറി ചോദിച്ചാൽ ഞാൻ പറയും ഇന്റെ റബ്ബ് ആരാണെന്ന് ഞാൻ പറയേണ്ട ആളോട് മക്കയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറബുക്കുമ നിങ്ങളെ തിരുന്നില്ലല്ലോ, നിങ്ങളെ റബ്ബാരാണ്, ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്ന് സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അങ്ങനെയാണ്. അത് നിങ്ങൾ പറയണം, നിങ്ങൾ ഞാൻ പിന്നാൽ പറയല്ല. അത് മാത്രം രണ്ട് സാധനം, അതാണ് അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ. അവർക്കൊന്നും വിഷയമില്ല, അക്കൊന്നുമില്ല, അവർക്കൊരു പ്രയാസവുമില്ല. ഒരാളൊരു ചൂടപ്പെണ്ണിനെ നോക്കിയിട്ട് പള്ളി കയറി ചെന്നു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് അസ്സലാമു അലൈക്കും നമ്മൾ, ഉസ്മാൻ ബിൻ അഫാൻ സലാം മടക്കിയില്ല, മനസ്സമാധാനത്തിൽ സലാം മടക്കിയില്ല. ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ മനുഷ്യൻ അടുത്തേക്ക് ചെന്നു. എന്താ ഖലീഫ എന്നോട് ദേഷ്യം വെച്ചു? ആ അപ്പോൾ പറഞ്ഞു തഖൂലുനാഹുലുൽ കിതാബി വല സുന്ന, ഖുർആന്റെ ആള് ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുക. അലാമത്തു സിന അല്ലാഹിറത്തു അലൈക്കും, മുഖത്ത് സിനാന്റെ അടയാളമാണ് നിനക്ക്. അപ്പോൾ ഇയാൾ ബേജാറായി. അനസലിൽ വഹയു ബഅദ റസൂൽ ഇല്ല, റസൂള്ള മരിച്ചിട്ട് ഇവിടെ വഴി ഇറങ്ങുന്നുണ്ടോ? ദൻ്റെ അത്ഭുതം. അപ്പോൾ പറഞ്ഞു ഫിറാസത്തു സാദിഖ, എന്റെ മുഖത്ത് നോക്കിയാൽ നിന്റെ ഉള്ളിലെ രഹസ്യം മുഴുവനും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ ഉസ്മാൻ. അതിനാണ് ഔലിയാക്കന്മാരുടെ നേതാവ് പറയുക, അതാണ് വൗനബ്ബിയുക്കും മിമാ തഖുലുന വമാ തദഖറുന ഫീ ബുയൂതിക്കും, നിങ്ങളെ വീട്ടിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് ഇവിടെ ഇന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് സയ്യിദുനാ ഈസ. ഇതിന് ദീനെന്ന് പറയുക, ഇതിനാണ് ഇസ്ലാം ദീൻ അംഗീകരിക്കുക. ഞാൻ അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നെങ്ങാനും ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുത്തക്കൈങ്ങളായ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങൾ എല്ലാവരും ഹാജയുടെ വയല് കേട്ടു. ഇക്കൊല്ലം തന്നെ ഹാജയെ സിയാറത്ത് ചെയ്യാനും കൂടി അസ്മ ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. നമ്മൾ സുന്നികൾ തന്നെ ഒരു തരം കടലാസ് സുന്നികളായി മാറി എന്നതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മോശമാണ്. നമ്മളിതൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ സിയാറത്തിനൊന്നും നമ്മൾ പോകില്ല. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, സുഹബത്തു സ്വാലിഹീൻ കൊണ്ടാണ് മനുഷ്യൻ നന്നാവുക. ഒന്നിരിക്കൽ ജീവിച്ചിരിക്കുന്നവരോട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മരിച്ചവരോട് ബന്ധപ്പെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊല്ലം ഹാജയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് എനിക്ക് പിന്നെ അതിൻ്റെ കമ്പനി ഒന്നുമില്ല. എന്നാലും ഞാൻ ഇതിനൊരു ഒരു ഔട്ട്പുട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാണ്. കയ്യ് പൊക്കാം. ഞാൻ ഏതായാലും ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ തൗഫീഖിനാൽ ഈ വയലാട് കഴിഞ്ഞാൽ ഉടനെ ഹാജയെ സിയാറത്ത് ചെയ്യാൻ പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യ്. ഈ കൊല്ലം ഹാജയെ ഈ വയല് കേട്ടിട്ട് ഹാജയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഹാജയുടെ അടുത്ത് പോകാൻ മനസാന്നിധ്യത്തോടുകൂടെ ഹാജയെ സിയാറത്ത് ചെയ്യാൻ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൈപൊക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യ്. എല്ലാവരും കൊണ്ട് പോവുക. അതിനെന്ത് ചെയ്യാം? നേരത്തെ തന്നെ അവരെ വേലി എന്നും യാസീനൂട, ഹാജിയുടെ മേൽ യാസീനൂട, ബഹുമാനപ്പെട്ട ഹബീബ നബിയുടെ മേൽ അയ്മത്തുൽ അർബഅ, അഖ്താബുൽ അർബഅ, അവരുടെ മേലൊക്കെ യാസീനൂട. പിന്നെ ബഹുമാനപ്പെട്ട ഹാജ മുഅദ്ദിൻ ചിഷ്തി റളിയല്ലാഹു അൻഹു യാസീനൂട. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് നാഹൂർ റളിയല്ലാഹു അൻഹു, സെക്കൻഡ് പാർട്ട് അവർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബുൽ വഫാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹംസ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ നേരെ യാസീനൂട്ടിയാൽ കറക്റ്റാണ്. റെക്കോർഡുകളൊക്കെ കറക്റ്റാണ്, എല്ലാം ക്ലിയറാണ്, ഒരു പ്രയാസവും ഇല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സിയാദത്തും ഇൽമും കൂടിയാണ് യോജിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഉമ്മത്ത് മുസ്ലിമത്തിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പിന്നെ സാധ്യമല്ല. അല്ലാഹുമ്മക്ക് തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദന്മാരെന്ന നിലയിൽ അവർ മഹാന്മാരാകുന്നതോടുകൂടെ ആലിമെന്ന നിലയിൽ വലിയുമാകും. ലൗലം യക്കുനിൽ ആലിം വലിയൻ ഫലൈസ ലില്ലാഹി വലിയൻ എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് രണ്ടും കൂടി ഒന്നിച്ചു ചേർന്നാൽ പിന്നെ നമ്മളെ കുട്ടികളെ അവരുടെ വെള്ളപ്പാത്രം എടുക്കാൻ നമുക്ക് ഖിദ്മത്തിന് പറഞ്ഞേക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചോണെ, ഇതൊരു മനസ്സിൻ്റെ തേട്ടാണ് റബ്ബേ. എൻ്റെ സമുദായം നന്നാവാൻ ഇതല്ലാത്തൊരു മാർഗം ഞാൻ കണ്ടില്ല. കാരണം ഷബക്കത്തുൽ ഫസാദാണ് നാട്ടിലെവിടെയും എവിടെയും ഫസാദാണ്. ഒന്നിരിക്കൽ പണം അല്ലെങ്കിൽ രാഷ്ട്രീയം, ഈ രണ്ട് സാധനവും മുസ്ലിം സമുദായത്തിൽ നന്മ തടയുകയാണ്. പറഞ്ഞാൽ പലർക്കും വിഷമുണ്ടാകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കിട്ടുന്നത് തന്നെ അണ്ണാക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാതെ താഴേക്ക് വിഴുങ്ങുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇനി ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, മഹാന്മാരായ ഉലമാക്കൾ നേതൃത്വത്തിന് വേണ്ടി അവിടെ വരിക, അവരുടെ സിയാദത്തിൻ്റെയും വിനയത്തിൻ്റെയും കീഴിൽ നമ്മളെ കുട്ടികൾ ഒന്നിച്ചു ചേരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുള്ളവർ ഇന്നെന്നെ വലിയ മഹാന്മാരാണ്, പക്ഷെ അവർക്ക് ഇൽമിൻ്റെ വലിയ അത്യുന്നതമായ ഫത്വയുടെയും ഇൽമിൻ്റെയും തസവുഫിൻ്റെയും തുരീഖത്തിൻ്റെയും ഒക്കെ വലിയ വലിയ മഖാമുൽ ആലി എത്തിപ്പെട്ട മഹാരഥന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ട് അവരെ ചെരിപ്പെടുത്ത് നടക്കാൻ നമ്മളെ കുട്ടികൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ സമുദായത്തിന് ഓരോരുത്തരും പേടിക്കാതെ അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു നൽകട്ടെ. അള്ളാഹു ഹസന
وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين ببركة صلى الله على محمد